ഗേസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നാവച്ച സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് ആയറുള്ള ഒരു താരമുണ്ടല്ലോ അപ്പം ആ താരം ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരത്തിൽ അമാൻ സി എന്ന് പറയുന്ന ഒരു താരത്തെ ഫൗൾ ചെയ്ത് വെറും ഫൗളല്ല ഒരു ഫേസിലേക്കുള്ള ഒരു ഹെഡ് ബട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് റെഡ് കാർഡ് കിട്ടി അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു സോ ഈ ഒരു ഇൻസിഡൻറ്റിനൊരു പണിഷ്മെൻറ്റ് കിട്ടുന്നു ത്രീ മാച്ച് സസ്പെൻഷനും ഇരുപതിനായിരം രൂപ പിഴയും എന്നുള്ള നിലയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ മാച്ച് സസ്പെൻഷൻ എന്നുള്ള ആ ഒരു ഉറപ്പാണ് അതി കൂടുതൽ വന്നാലേ ഉള്ളൂ എന്നുള്ളത് കാരണം ഫേസിൽ ഡയറക്റ്റ് ഒരു ഹെയർ ബട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണുള്ളത് ഞാനിത് സ്റ്റേഡിയത്തിൽ ഇരുന്ന് മത്സരം കണ്ട സമയത്ത് തന്നെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് സോ പ്ലേ ഓഫും പോയി എന്നുള്ളൊരു സാഹചര്യത്തിലേക്കൊക്കെ സോ ആ ഒരു തരത്തിലുള്ളൊരു ഡിസിഷനാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒക്കെ കെ ബി എഫ് സി ഫാൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് കെ ബി എഫ് സി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ വന്നത് ആ ഒരു തരത്തിലൊക്കെ അപ്പം സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും കെ ബി എഫ് സി അതാണ് ഞാനൊരു കമൻ്റ് സോഷ്യൽ മീഡിയയിൽ ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു കെ ബി എഫ് സി ഫാനാണ് പക്ഷേ നൊവച്ച സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ആക്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് കറക്റ്റാണ് എന്നുള്ളപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു സമയത്താണ് ഒരുപാട് അപ്പം ആ കമൻസിൽ തന്നെ ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഒപ്പീനിയൻസ് ഉള്ളവരുണ്ടായിരുന്നു അപ്പം എനിക്കിതുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി സോ ഈ ഒരു അതിനകത്ത് എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഐ എസ് എല്ലിൻ്റെ പോസ്റ്റാണ് അതുകൊണ്ടാണ് അവരെ ഡിഫെൻഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് സോ നോക്കുക ഞാൻ എന്താ പറയുക ഞാൻ ഒരു ഫ്രീലാൻസർ ആയിട്ട് അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഞാൻ അവരെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി വിഷുവിന് ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ബോണസോ ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല എനിക്കങ്ങനെ ക്രിറ്റിസിസം നടത്തുന്നതുകൊണ്ട് പ്രശ്നവുമില്ല നമ്മളുടെ ചാനലിലൂടെ പറയേണ്ട ക്രിറ്റിസിസംസ് ഒക്കെ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നവച്ചാ സിംഗിൻ്റെ കാര്യം ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇപ്പം കാർഡ് ഇൻസിഡൻറ്റ് അല്ലാണ്ട് എ എഫ് എഫ് ടെക് ഡിസിപ്ലിനറി കമ്മിറ്റി നോക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പം മുംബൈ സിറ്റി എഫ് സി അവരാണല്ലോ ഐ എസ് എല്ലിൽ ഏറ്റവും ക്യാഷ് ടീംസ് മുഹമ്മദ് ഖാനൊക്കെ പറഞ്ഞത് അപ്പം അവരുടെ തന്നെ പ്ലേയേഴ്സിന് ഈ സമീപകാലത്ത് മൂന്ന് മാച്ചൊക്കെ സസ്പെൻഷൻ കിട്ടുന്ന അവസ്ഥയാണ് ഡിയാസും ഐ തിങ്ക് സ്റ്റേർട്ടിനും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതല്ലാണ്ട് പല ടീമിലെയും പ്ലേയേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പറഞ്ഞു പ്രബീറിന് അന്ന് എന്തിനാണ് കൊടുത്തത് ആക്ച്വലി പ്രബീറിൻ്റെ വിഷയത്തിൽ എനിക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയില്ല ആ ഒരു ഇൻസിഡൻറ്റിൽ സോ അന്ന് നമ്മൾ വീഡിയോ പറയുകയും ചെയ്തിരുന്നു പ്രബീറിൻ്റെ ഒരു കാര്യത്തിൽ ഐ ഡോ നോ എന്താണ് ആ ഒരു മൂന്ന് മാച്ച് എന്നുള്ളൊരു കാര്യം കാരണം അന്ന് ആ ഒരു ആക്റ്റിൽ പുള്ളിക്കാരനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ടുള്ള ഫുട്ടേജസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല സോ ഞാൻ പറഞ്ഞത് ഈ നവോച്ചാട് ഇൻസിഡൻറ്റിനാണ് അപ്പം എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയാണ് പറയാനുള്ളത് ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇത് കിട്ട കിട്ടിയത് ഒരു കറക്റ്റാണ് ആസ് എ കെ ബി എസ് സി ഫാൻ എന്ന നിലയിൽ ഒരു നഷ്ടമാണ് കാരണം നമുക്ക് ലെഫ്റ്റ് ബാക്കിൽ മറ്റൊരു പ്ലെയർ ഇല്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു ഡിസിഷൻ എടുത്തതിനെ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ഒരു ഫേസിൽ ഡയറക്റ്റ് ഒരു ഹെഡ്ബട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ചിലപ്പം ഇഞ്ചുറീസ് ഡാമേജ് ചിലപ്പം നോസിനോ അല്ലാണ്ട് ഫേസിലോ ഇവിടെയൊക്കെ ഡാമേജസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അത് ചിലപ്പോൾ ആ ഒരു പ്ലെയർ എനിക്കൊന്ന് ആദ്യത്തെ മാച്ച് മറ്റാന്ന് തോന്നുന്നു അമൻസിക്ക് കളിച്ച് ആ ഒരു മത്സരത്തിൽ അദ്ദേഹം നന്നായിട്ട് കളിക്കുകയും ചെയ്തു അപ്പം ആ ഒരു പ്ലെയറിനെ തന്നെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് അപ്പം അങ്ങനെ തരത്തിലുള്ള ഒരു ആക്ട് ഇപ്പം അമാൻസിക്കെ നോച്ച സിങ്ങിനെ ആ ഒരു മത്സരത്തിൽ ഉടനീളം ഇങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു വിങ്ങിലൂടെ അത് ഫുട്ബോളിൽ നടക്കുന്നൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കഴിയില്ലയെന്നുള്ള എന്തായാലും നവച്ചയുടെ ഈ ഒരു പ്രവൃത്തി കെ ബി എഫ് സിയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് കാരണം ലെഫ്റ്റ് ബാക്കിൽ നമുക്കിനി എടുത്തു വെക്കാൻ ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ലൈബാൻ ഓൾറെഡി ഇഞ്ചോർഡായി അതിനോടൊപ്പം അതിനുശേഷമാണ് നവച്ച വന്നത് ഇനിയിപ്പോൾ നമ്മൾ സന്ദീപ് സിംഗിനെ ലെഫ്റ്റിൽ കളിപ്പിക്കുമ്പോൾ റൈറ്റിൽ പ്രശ്നങ്ങൾ വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നിലനിൽക്കുന്നത് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെജോരിറ്റിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നവച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ എനിക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഒരു കാര്യം പറയുന്നത് നമ്മുടെ ചാനല് കുറച്ച് നാളുകളായിട്ട് ഐ മീൻ ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിലാണ് തുടങ്ങിയത് അന്ന് എൻ്റെ ഒരു പോളിസി ആയിരുന്നു നമ്മൾ മെജോറിറ്റിക്ക് അനുകൂലമായിട്ടല്ല പറയേണ്ടത് ഒരു സെൻസിബിളായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയേണ്ടതെന്നുള്ളതാണ് ഞാൻ ആക്ച്വലി എഴുതിയിരുന്നത് അപ്പം ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സെയിം മെജോറിറ്റിക്ക് അത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഈ ഒരു ചാനലിൻ്റെ തന്നെ അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം മെജോറിറ്റി അതാണല്ലോ പറയുന്നത് അതുകൂടി പറഞ്ഞെടുത്ത് കുറച്ച് വ്യൂസ് നേടിയെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഫെയർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാകും ഇപ്പം കെ ബി എഫ് സി ഈ ജനുവരിയിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മാച്ചസ് തോറ്റ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ക്രിറ്റിസിസംസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞ് വന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളതൊക്കെയായിരുന്നു പലരും പറഞ്ഞത് പരിക്കാണ് കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു പരിക്കൊരു റീസൺ ആയിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾ ഇപ്പോൾ വിവാൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാനേജൻ്റെ സൈഡിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ലേറ്റസ്റ്റ് മൂന്ന് ദിവസം മുന്നേ ഈ കാര്യം കുറച്ചും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ട സമയത്ത് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ അതിനെതിരെ അഭിപ്രായങ്ങളല്ല കൂടുതലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ചില സംഭവങ്ങളൊന്നും അത് എൻ്റെ ഒരു ഗ്രേറ്റ്നസ് എന്നുള്ള നിലയിലല്ല പറയുന്നത് എനിക്ക് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ലെവലിൽ ക്രിറ്റിസിസംസ് നടത്തണം അല്ലെങ്കിൽ അത് നമ്മൾ ഒന്നും നോക്കാണ്ട് പറഞ്ഞ പറഞ്ഞാലും മെജോറിറ്റി ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി തീരുമ്പോൾ നമുക്കും പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള നിലക്കെയാണ് അപ്പം അതാണ് എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു സോ നവജ സിംഗിൻ്റെ കാര്യത്തിൽ കെ ബി എഫ് സി ഫാൻസ് എന്ന നിലയിൽ നമ്മളൊരു ഇമോഷണലി തെങ്ങ് ചെയ്യുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ് നമുക്ക് എ എഫ് എഫ് ഡിസിപ്ലിനറി കമ്മിറ്റിയോടൊക്കെ ദേഷ്യം ഉണ്ടാകും ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ആക്ട് അതിന് ഈ ഒരു ശിക്ഷ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്കത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു സോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ എപ്പോഴും നമുക്ക് എല്ലാ ഇങ്ങനെ ഇങ്ങനൊരു രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നതിന് വരെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നേൽ കുറച്ചും കൂടി ആൾക്ക് മനസ്സിലായതേ തോന്നുന്നു കാരണം ഇൻസ്റ്റഗ്രാം നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുമ്പം പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് ആൾക്ക് കുറച്ചും കൂടി ഒക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്നും കമ്പോസ് ചെയ്താൽ മറ്റേ കാണിക്കുക ഞാൻ ഷെൻസന